ഭംഗമൊന്നുമണയാതെ കേവലം മംഗളങ്ങളരുളും മഹാജനം സംഗമായ അവരിൽ വന്നു ചേരുവാൻ സംഗമേശ കനിയേണമെപ്പോഴും സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാൽ യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഭാരതീയമായ പാരമ്പര്യത്തിൽ വർത്തിക്കുന്നവർക്ക് അനവധി വ്രതങ്ങളെ പറഞ്ഞിട്ടുണ്ട്, അനവധി ആഘോഷങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. ഈ വ്രതവും ആഘോഷവും കൂടി ഒരുമിച്ച് വരുന്നതുണ്ട്. അങ്ങനെയുള്ളവകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നവരാത്രി വ്രതം എന്നുള്ളത്. 9 ദിവസങ്ങൾ ഭഗവതിയെ സേവിക്കാം. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദജനനി, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നീ ഭാവങ്ങളിൽ ദുർഗയെ നവദുർഗാഭാവത്തിൽ സേവിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായം നമ്മുടെ ഇടയിലുണ്ട്. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്രതമാണ് നവരാത്രി വ്രതമെന്ന് ദേവീ ഭാഗവതത്തിൽ പറയുന്നു. നവരാത്രികൾ ഉണ്ട്, നവരാത്രിയല്ല നവരാത്രികളുണ്ട്, അനവധിയുണ്ട്. അതിൽ തന്നെ 2 നവരാത്രികൾക്ക് പ്രാധാന്യമേറും. ഒന്ന് ശരത് എന്ന ഋതുവിലും അതുപോലെ തന്നെ വസന്തം എന്ന ഋതുവിലും. അതിൽ ശരത് എന്ന ഋതുവിലെ നവരാത്രിയാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ 2 നവരാത്രികളിലും പ്രകൃതീശ്വരിയെ സേവിക്കണമെന്നാണ് പറയുക. കാരണം ഈ 2 നവരാത്രികൾക്കും കാലദംഷ്ട്രകൾ എന്ന് പറയും. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഇത് അതേപോലെ തന്നെ ഈ നവരാത്രിയെ പുരാണങ്ങളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്, ഈ ഒരു കാലഘട്ടത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ച് ഈ പ്രകൃതിയിൽ നിന്നുമുണ്ടാകുന്ന അനുഭവങ്ങൾ, അത് ദുർഗമങ്ങളായിരിക്കും, സുമഹാഘോരങ്ങളായിരിക്കും, രോഗകരങ്ങളായിരിക്കും, സർവനാശകരങ്ങളായിരിക്കും, അങ്ങനെ ഉള്ളൊരു കാലഘട്ടമാണത്രേ. അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് തരണം ചെയ്യാനാണ് 9 ദിവസങ്ങളിലായിട്ട് ഭഗവതിയെ സേവിക്കേണ്ടത്. 10ാമത്തെ ദിവസം നമ്മൾ വിജയദശമി കൂടി ആഘോഷിക്കുന്നു. മഹിഷാസുരൻ, ശുംഭനിശുംഭന്മാര്, രക്തബീജൻ, ഇങ്ങനെയുള്ള അനവധി അസുരന്മാരോട് ഘോരമായ യുദ്ധം ചെയ്ത് ഭഗവതി വിജയിച്ച ദിവസം കൂടിയാണ് വിജയദശമി എന്നുള്ളത്. ഒരർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ വിജയത്തിനും ഈ ശക്തിയുടെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നൈകോസ്തി സർവഭുവനേഷു തയാവിഹീനോ ദേവോ നരോധ വിഹഗാ കില പന്നഗോവ ഗന്ധർവരാക്ഷസപിശാച നഗേഷു നൂനം യഹ് സ്പന്ദിതം ഭവതി ശക്തിയുതോ യഥേച്ഛ എന്ന് ദേവീ ഭാഗവതത്തില് ശക്തിയെ വിശേഷിപ്പിക്കുന്ന ഒരു ശ്ലോകം. ഈ ഒരു ശ്ലോകത്തെ അനുസരിച്ചുകൊണ്ടാണ് ശ്രീമത് ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ ഈ ശക്തി ഉപാസനയാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അദ്ദേഹം സ്തോത്രപ്രിയയായിരിക്കുന്ന ദേവിയെ സ്തുതിച്ചു, സൗന്ദര്യലഹരി എന്ന സ്തോത്രം കൊണ്ട്. ആ സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ശ്ലോകത്തിൻ്റെ ഭാവത്തെയാണ് കാണാൻ സാധിക്കുക. എന്താ? ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചയദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി എന്നിങ്ങനെ ആദ്യത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു. ശിവന് പോലും
ഈ ശക്തിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ശിവനായി നിൽക്കാൻ സാധിക്കുന്നത് എന്നാണ്. അപ്പൊ ഈ ശക്തി എന്ന ഈ ഇകാരം അത് ഇല്ലായെങ്കിലോ ശിവോപി ശവതായി എന്ന് പറയാം. ശിവൻ എന്നതിലെ വികാരം മാറിയാൽ എന്താവും ചിന്തിക്കൂ. അപ്പൊ ശിവം എന്ന വാക്കിന് മംഗളം എന്നാണ് അർത്ഥം. മംഗളപ്രധാനമായത് എന്നാണ് ശിവം എന്ന വാക്കിനർത്ഥം. അപ്പോ അദ്ദേഹത്തിനെ ശിവനാക്കി നിർത്തുന്നത് അദ്ദേഹത്തിലുള്ള ഈ ശക്തിയാണ്. അപ്പോ ശിവന് പോലും എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു സാധാരണ ഒരു മനുഷ്യന്റെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്കും ജീവിതത്തിലെ മംഗളങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഈ ശക്തിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ശക്തിയില്ലായെങ്കിൽ പരാജയമാണ്. ജീവിതത്തിലെ പല പരാജയങ്ങളെയും അനുഭവിച്ച ആളുകളാണ് നമ്മളൊക്കെ. എന്താ താൻ തോൽക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ സാധാരണ ആരും പറയില്ല, ഞാൻ ശിവനില്ലാത്തത് കൊണ്ടാണ് തോറ്റത്, അല്ലെങ്കിൽ വിഷ്ണു ഇല്ലാത്തത് കൊണ്ടാണ് തോറ്റത്, അല്ലെങ്കിൽ ബ്രഹ്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് തോറ്റത്. ഇതാരും പറയില്ല. തോൽക്കാൻ കാരണം എന്താ? അതൊന്ന് മാത്രമാണ്, ശക്തിയില്ലായ്മ. ശക്തന്മാർക്ക് മാത്രമേ വിജയം എന്നുള്ളതുണ്ടാവുള്ളൂ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപത്തില് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ഭാവങ്ങളില് നമ്മളിൽ ഈ ജഗദീശ്വരിയെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ അവന് പിന്നെ പരാജയങ്ങൾ ഉണ്ടാവില്ല. ശാരീരിക ശക്തി, മാനസിക ശക്തി, സാമ്പത്തിക ശക്തി, ബൗദ്ധികമായിട്ടുള്ള ശക്തി, ഇങ്ങനെ എല്ലാ ശക്തികളും നമ്മളിൽ നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ഈ ശക്തി ഇല്ലാത്തതാണ് ഓരോരോ രംഗങ്ങളിലും നമ്മുടെ പരാജയത്തിന് കാരണം. നമുക്ക് ഈ പരമേശ്വരിയുടെ കൃപ നേടാൻ വേണ്ടിയിട്ട് നമുക്കും നവരാത്രിയെ ആഘോഷിക്കാം. ആശ്വന മാസത്തിൽ അമാവാസി കഴിഞ്ഞു വരുന്ന പ്രഥമം മുതലാണ് ഈ വ്രതം ആരംഭിക്കേണ്ടത്. ഈ വ്രതത്തിന് അനവധി വിധികളൊക്കെ ഉണ്ട്. അപ്പോൾ വാവിൻ്റെ അന്ന്, അമാവാസിയുടെ അന്ന് പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് വേണം വ്രതം ആരംഭിക്കാൻ. അനവധി വിധാനങ്ങളുണ്ട്. പക്ഷേ ആ വിധാനങ്ങൾ പൂർണ്ണമായി നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ സാധിക്കുന്നവർ ചെയ്യുക. ഇനി അത് മുഴുവൻ സാധിക്കുന്നില്ലെങ്കിലും രണ്ടു നേരവും കുളിക്കുക, ഭഗവതിയെ സേവിക്കുക, പിന്നെ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പരമാവധി പുറമേ നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക, എല്ലാത്തിൽ നിന്നും ഒന്ന് വിട്ടുനിന്ന് ഈശ്വരിയെ കൂടുതൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഈ ഒരു കാലഘട്ടം കൊണ്ട് നമുക്ക് പുറമേക്ക് പോകേണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഒരു നവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ വളരെ എളുപ്പമാണ് എന്നതുകൂടി ഭഗവതി തന്ന ഒരു അനുഗ്രഹമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കണം. ഇപ്പൊ നവരാത്രി പൂർണ്ണമായിട്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ല എങ്കിൽ നാല് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നവരാത്രി വ്രതാനുഷ്ഠാനത്തിന്റെ പൂർണ്ണത വരും എന്ന് പറയുന്നു. അത് ദേവി പൂജ, കുമാരി പൂജ, ഹോമം, ബ്രാഹ്മണ സേവ, ഈ നാല് പ്രവൃത്തികൾ. ഇത് ചെയ്താൽ തന്നെ നമുക്ക് നവരാത്രി വ്രതാനുഷ്ഠാനത്തിന്റെ ഒരു പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കുമെന്നും ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതിൽ ദേവി പൂജ, രണ്ടു നേരവും ദേവീ ക്ഷേത്രത്തിൽ പോയി തൊഴുക, അഥവാ ഗൃഹത്തിലിരുന്ന് ദേവീ കീർത്തനങ്ങൾ, നാമജപമൊക്കെ ചെയ്യുക. അപ്പം അതിൽ ദേവിയുടെ അനവധി നാമങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അതിൽ നമുക്ക് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന നാമം, ഇപ്പോൾ സർവമംഗളമംഗല്യേ എന്നുള്ള ശ്ലോകമൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം നമ്മളൊരു ഈ 9 ദിവസങ്ങളെ കൊണ്ട് ഒരു 1008 ജപിക്കാം എന്നാണ്. അഥവാ ദിവസവും 336 വീതം അഥവാ 108 വീതമെങ്കിലും ജപിക്കാമെന്ന് ഒരു തീരുമാനമെടുത്ത് ഇരുന്ന് ജപിക്കുക. അത് സംഖ്യ എത്രയും കൂടുന്നുവോ അത്രയും നല്ലതാണ്. അപ്പം അത് ദേവീപൂജ തന്നെയാണ്.
അതേപോലെ തന്നെ കുമാരി പൂജ എന്ന് പറയും. 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ബാലികമാരെ അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ദേവിയെ പൂജിക്കുന്നത് പോലെ അവരെ പൂജിച്ച് സന്തോഷിപ്പിക്കുക. കുമാരി, ത്രിമൂർത്തി, കല്യാണി, രോഹിണി, കാളിക, ചണ്ഡിക, ശാംഭവി, ദുർഗ, സുഭദ്ര എന്നീ 9 ഭാവങ്ങളിലാണ് ഈ ബാലികമാരെ, കുമാരിമാരെ പൂജിക്കേണ്ടത്. അപ്പം ഇത് ചെയ്താൽ തന്നെ നമുക്ക് വളരെയധികം ഗുണപ്രദമാണ് ഈ നവരാത്രി വ്രതാനുഷ്ഠാനം. ശ്രീരാമൻ സീതാദേവിയെ രാവണൻ അപഹരിച്ചതിന് ശേഷം സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് വേണം എന്ന് ചിന്തയിലിരിക്കുന്ന സമയത്താണ് ശ്രീനാരദൻ എന്ന ദേവഋഷി ഇവിടെ വന്ന് ജഗദീശ്വരയെ സേവിക്കൂ, നവരാത്രി വ്രതം അനുഷ്ഠിക്കൂ എന്ന് ഉപദേശിക്കുന്നു. കിഷ്കന്ധയിലിരുന്ന് ശ്രീരാമൻ ഈ നവരാത്രി വ്രതം അനുഷ്ഠിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് രാവണാദികളെ നിഗ്രഹിക്കാനും സീതയെ തിരികെ കൊണ്ടുവരാനും അയോധ്യ അധിപതിയാവാനും ഒക്കെ ശക്തി അദ്ദേഹത്തിന് കിട്ടിയത്. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, സ്രന്തക അന്വേഷണത്തിന് പോയ ശ്രീകൃഷ്ണൻ വലിയൊരു ആപത്തിൽ പെട്ടു എന്ന് മനസ്സിലായ സമയത്ത്, ദ്വാരകാവാസികൾ എന്തെന്നില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഭഗവതിയെ സേവിക്കുന്നതാണ്. ഉപതസ്ഥർ മഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയെ, അവര് ദുർഗാദേവിയെ സേവിച്ചു. കൃഷ്ണൻ യാതൊരാപത്തും ഇല്ലാതെ തിരിച്ചു വന്നു ഈ ദുർഗാ അനുഗ്രഹം കൊണ്ട് എന്ന് ഭാഗവതത്തിൽ ഈ ദുർഗാപൂജയുടെ പ്രാധാന്യത്തെ പറയുന്നുണ്ട്. ആ ജഗദീശ്വരയെ നമ്മളും സേവിക്കുക. നവരാത്രി വ്രതാനുഷ്ഠാനത്തിൻ്റെ ഗുണമെന്താ? ജ്ഞാനദം മോക്ഷദം ചെയ്യുക, സുഖസന്താനവർദ്ധനം, ശത്രുനാശകരം കാമം, നവരാത്ര വ്രതം സദാ. നമുക്ക് വേണ്ടതായിരിക്കുന്ന ജ്ഞാനമുണ്ടാകും, ആഭ്യന്തരമായിട്ട് മാനസികയും ബാഹ്യമായിട്ട് എന്തെല്ലാം ബന്ധനങ്ങളാണ് നമുക്കുള്ളത്, ആ പ്രശ്നങ്ങളിൽ നിന്നുമുള്ളൊരു മോചനം നമുക്ക് നേടാൻ സാധിക്കും. ഇനി ആത്യന്തികമായിട്ടുള്ള മോക്ഷം വേണോ? അതും ഇതുകൊണ്ട് സാധിക്കും. സുഖാദി അനുഭവങ്ങൾ, സന്താനാദി അനുഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതും ഈ നവരാത്രി വ്രതം കൊണ്ട് നമുക്ക് നേടാം. പിന്നെ ശത്രുനാശകരമാണ് ഈ നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതും ഈ നവരാത്രി വ്രതാനുഷ്ഠാനം കൊണ്ട് നേടാം. ഈ 9 ദിവസങ്ങളിലായിട്ടാണ് അമ്മ ശത്രുനാശം എന്നുള്ളൊരു പ്രവൃത്തി ചെയ്തത്. മഹിഷാസുരൻ, ശുംഭനിശുംഭന്മാര്, ചണ്ഡമുണ്ടന്മാര്, രക്തബീജൻ, അങ്ങനെ അനവധി അസുരന്മാരെ ഭഗവതി നിഗ്രഹിച്ച രംഗം, 9 ദിവസങ്ങളിൽ യുദ്ധം ചെയ്തിട്ടാണത്രേ ഭഗവതി അവരെയൊക്കെ നിഗ്രഹിച്ചത്. 10 ദിവസം അമ്മയുടെ വിജയമായിട്ടുള്ള വിജയദശമി. അപ്പം നമുക്കും ഈ ശത്രുനാശകരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതായിട്ടുള്ള അസുരന്മാരുടെ ഭാവം, അത് പുറമേയല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. മേൽപ്പറഞ്ഞ ജ്ഞാനത്തിനും അല്ലെങ്കിൽ മോക്ഷത്തിനും സുഖത്തിനും ഒക്കെ വിരുദ്ധമായ രീതിയിൽ നമ്മളിൽ നിലനിൽക്കുന്ന ആ ആസുരികങ്ങളായിട്ടുള്ള എല്ലാ ഭാവങ്ങളെയും പരാജയപ്പെടുത്തി ജീവിതത്തിൽ വിജയം നേടാൻ ഈ നവരാത്രി വ്രതാനുഷ്ഠാനം കൊണ്ട് നമുക്ക് സാധിക്കും. ഇപ്പം നവരാത്രി 9 ദിവസങ്ങൾ നമുക്ക് പൂർണ്ണമായി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അവസാന ദിവസങ്ങൾ സപ്തമി, അഷ്ടമി, നവമി ഈ 3 ദിവസങ്ങളെങ്കിലും വ്രതമനുഷ്ഠിക്കുക. ഉറക്കം പോലും വേണ്ടാന്ന് വെച്ച്. അതിൽ ഈ അഷ്ടമി ദിവസമാണ് മഹാകാളിയുടെ പ്രാദുർഭാവം ഉണ്ടായത്. അതാണ് ഈ അഷ്ടമിക്ക് ഒരു സവിശേഷത. അങ്ങനെയായാലും നമ്മൾ ഇത് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്താൽ നമുക്ക് എല്ലാ ശക്തിയും നേടാൻ സാധിക്കും. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വേദത്തിൻ്റെയും വിദ്യയുടെയും ധനത്തിൻ്റെയും ധാന്യത്തിൻ്റെയും രക്ഷയുടെയും പ്രതീകമായിട്ടുള്ള ആ ജഗദീശ്വരിയെ ഈ 9 ദിവസങ്ങളിലായി സേവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സ്തുതികൾ ചൊല്ലലാവാം, നാമം ചൊല്ലലാവാം, നമുക്ക് അമ്മ തന്നതായിരിക്കുന്ന കലാപരമായിട്ടുള്ള കഴിവുകളെ കൊണ്ടാവാം, അതെല്ലാം ജഗദീശ്വരിയുടെ പൂജ തന്നെയാണ്.
അത്തരത്തിൽ പരമാവധി മറ്റു കാര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടായാലും ഈ ഈശ്വരീയ സേവ എല്ലാവരും ചെയ്യുക. യാ വിദ്യേത്യഭിധീയത്തെ ശ്രുതിപഥേ ശക്തി സദാദ്യാപര സർവജ്ഞാഭവബന്ധിച്ചിത്തി നിപുണ സർവാശയേ സംസ്ഥിത ദുർജ്ഞേയാസു ദുരാത്മഭിശ്ച മുനിഭിഃ ധ്യാനാസ്പദം പ്രാപിത പ്രത്യക്ഷാഭവതീഹ സാ ഭഗവതീ സിദ്ധി പ്രദാസ്യാല സദാ. നമോ ദേവീ മഹാവിദ്യേ നമാമി ശരണൌ തവ സദാ ജ്ഞാനപ്രകാശം മേ ദേഹി സർവാർത്ഥദേ ശിവേ. മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യൈക്യരൂപിണ്യൈ നമ മണിദ്വീപനിവാസിന്യൈ നമ. ജയ ജയ മഹാ